ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ നല്ല ദിവസം ദൈവാദി ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, അതിലുപരി ദൈവത്തിൻ്റെ വചനം ആരാഞ്ഞന്വേഷിച്ച് അതിനകത്ത് നിന്ന് ആത്മീയ സത്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ പ്രകാരം ജീവിപ്പാൻ മനസ്സുവെച്ച് കർത്തൃസന്നിധിയിലായിരിക്കുന്ന വചന കേൾവിക്ക് വേണ്ടി വെമ്പൽ കൊണ്ട് കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം കർത്താദി കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇന്നയോളം നടത്തിയ ദൈവത്തെ ഒരിക്കൽ കൂടി മനസ്സ് തുറന്ന് പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ആത്മീക സൂക്തങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 31-ാം വാക്യം, വാക്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തി സകല വിശുദ്ധന്മാരോടും കൂടി അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രസ്താവനയാണ്. തൻ്റെ മിഷണറി യാത്രയിൽ താനൊരു വഴിക്ക് പോകുമ്പോൾ എഫേസോസ് പട്ടണത്തിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി. ഒരു പുഴവക്കത്ത് അവർ മാത്രമായിട്ട് പ്രൈവറ്റായി കൂടി വന്നിരുന്ന് ചില കാര്യങ്ങൾ പൗലോസ് മൂപ്പന്മാരെ പറഞ്ഞു ബോധിപ്പിക്കുന്നതാണ് ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണാൻ കഴിയുന്നത്. എഫേസോസിലെ ആളുകളെ വിളിച്ചു വരുത്തി. അവിടെ അനുഗ്രഹീതമായിരിക്കുന്നൊരു സഭയുണ്ട്, എഫേസ്യ സഭ. അവിടുത്തെ സഭാ പ്രതിനിധികളെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അവരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്: ഉണർന്നുകൊള്ളുക, ഉണർന്നിരിക്കുക. അതിൻ്റെ കാരണം പറയുന്നത്, മോളി പറയുന്നുണ്ട്, കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് മോളിൽ പറയുന്നുണ്ട്. ഇപ്പം ചെന്നായിക്കൂട്ടങ്ങൾ ആട്ടിൻകൂട്ടത്തിനിടയിൽ കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം എന്നുള്ളൊരു ആഹ്വാനം ഇവിടെ നൽകുന്നു. നമ്മളതല്ല ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനടുത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെയൊരു പ്രശ്നം ഏത്, ഈ ചെന്നായി ആട്ടിൻകൂട്ടത്തിൽ കിടക്കും എന്നൊരു പ്രശ്നം ദീർഘദർശിയായ പൗലോസ് ഈ മൂപ്പന്മാരെ അറിയിക്കുന്നു. ഇത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പം എന്തു ചെയ്യും? ഏത് വേദപുസ്തകത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നൊരു പുസ്തകമാണ് ബൈബിൾ. പക്ഷേ പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രം പറയുന്ന പുസ്തകമല്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് പരിഹാരം കണ്ടെത്താം, ആ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു പോകാം, ആ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ നമുക്കെന്ത് ചെയ്യാം എന്നതിനെ തിട്ടമാക്കുന്ന, വ്യക്തമാക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അപ്പോൾ ആത്മീകമായ നിലവാരത്തിനകത്ത് ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട്, നമ്മുടെ അടുക്കൾ വരുന്ന ആളുകൾ പരിശുദ്ധാത്മാവിലാണ് വരുന്നതെങ്കിൽ, ശുശ്രൂഷയ്ക്കോ ദൂത് പറയാനോ ഒക്കെ നമ്മുടെ അടുക്ക് വരുന്നത് ആത്മാവിലാണ് വരുന്നതെങ്കിൽ, വചനാടിസ്ഥാനത്തിലാണ് വരുന്നതെങ്കിൽ, നമുക്കോ നമ്മുടെ കുടുംബത്തിനോ കുഞ്ഞുങ്ങൾക്കോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് അവർ കണ്ടാൽ, അത് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ അതിനെ പരിഹരിക്കാം, ഇതിനെന്താണ് പരിഹാരം, ഇതിനകത്ത് ഞാനെന്ത് ചെയ്യണം എന്നുകൂടെ ഈ ദൈവാത്മാവിൽ വരുന്ന ആളുകൾ പറഞ്ഞു തരും. ബൈബിളിൻ്റെ പ്രത്യേകത അതാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത അതാണ്, പരിശുദ്ധാത്മ നിയോഗത്താൽ നടക്കുന്ന ശുശ്രൂഷകന്മാരുടെയും പ്രത്യേകത അതാണ്, അവരെ തിരിച്ചറിയാനുള്ള വഴി അതാണ്. പ്രശ്നമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആകുലപ്പെടുകയല്ല, പ്രശ്നമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെയും ടെൻഷനിലാക്കുകയല്ല, ബലഹീനരാക്കുകയല്ല, ആരാണ്ടും പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുത്തുകയല്ല. അങ്ങനൊരു പ്രശ്നമുണ്ടാകാം, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, എതിരെ ശത്രു കയറി വരാം, എതിരെ നമ്മുടെ പാളയത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത മുറിവേൽപ്പിക്കുന്ന വിഷയങ്ങൾ, ചതവേൽപ്പിക്കുന്ന വിഷയങ്ങൾ, ചിലപ്പോൾ ജീവന് പോലും ഹാനി വരുന്ന വിഷയങ്ങൾ വരാം. വരുന്നത് ദീർഘദർശിമാർക്ക് ചിലപ്പോൾ ആത്മാവിൽ അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണല്ലോ പൗലോസ് ഇപ്പോൾ കാലേക്കുട്ടി പറയുന്നത്, ഞാൻ പോയി കഴിയുമ്പോഴേക്കും ചെന്നായി കൂട്ടം നിങ്ങളുടെ നടുവിൽ വരും. അത് അദ്ദേഹത്തിന് ആരും കത്തെഴുതിയതല്ല, ചെന്നായി എല്ലാം കൂടി വന്ന് അദ്ദേഹത്തോട് പറഞ്ഞതുമല്ല. പിന്നെ എങ്ങനെ ആത്മീകമായിട്ട് ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാനുള്ള പ്രത്യേകമായിരിക്കുന്ന ജ്ഞാനം സ്വർഗത്തിലെ ദൈവം കൊടുക്കും ദീർഘദർശിമാർക്ക്.
അവരാണ് മുന്നറിയിപ്പ് തരുന്ന ആളുകൾ. ഈ ആത്മീകമെന്ന് പറയുന്നത്, കർത്താവിൻ്റെ സഭ എന്നൊക്കെ പറയുന്നത് എത്ര സുന്ദരമെന്നറിയാമോ? അതിനകത്ത് അതിൻ്റെ വേണ്ട രീതിയിൽ എൻ്റെ ഫങ്ഷൻ എല്ലാം കൂടി നടക്കുകയാണെങ്കിൽ ഒരു ശത്രുവിനും ഒരു തന്ത്രത്തിനും ഒരു പിശാചിൻ്റെ ബാധകൾക്കും സഭയ്ക്കകത്തുള്ള ആളുകളെ അങ്ങനെ ഇങ്ങനെ കൈകാര്യം ചെയ്യാനോ തൊടാനോ കഴിയത്തില്ലെന്നാണ് വേദപുസ്തക പഠനത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടത്. കാരണം അതിനകത്ത് കൃപാവരമുള്ളവരുണ്ട്, ശുശ്രൂഷയുള്ളവരുണ്ട്, മുന്നറിയിപ്പ് തരുന്നവരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, സിംഹത്തിൻ്റെ വായി നാട്ടിൻകുട്ടിയെ വലിച്ചെടുക്കുന്ന പോലെ വലിച്ചെടുക്കുന്നവരുണ്ട്. ഓഹ്, എത്ര തരം കൃപകളും വരങ്ങളും ആത്മാർത്ഥതയും ആത്മീകവുമുള്ളൊരു വലിയ കൂട്ടമാണ് കർത്താവിൻ്റെ സഭയെന്നറിയുമോ? അപ്പോൾ ഇത് എല്ലാം കൂടി തികഞ്ഞൊരു കൂട്ടമുണ്ടോ എന്നുള്ളത് തപ്പി നടക്കുകയല്ല. ഇതൊരു യൂണിവേഴ്സൽ ഗ്രൂപ്പാണ് ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ലോക്കൽ സഭയ്ക്കകത്ത് സിംഹത്തിൻ്റെ വായിൽ നിന്ന് വലിച്ചെടുക്കാൻ കരുത്തുള്ള അതിന് കൃപയുള്ള ഒരു ഇടയൻ കണ്ടില്ലായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ പക്ഷത്ത് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആരെങ്കിലും ഒരാളെ നമ്മുടെ അടുക്കൽ അയക്കാതിരിക്കില്ല. ഒരുപക്ഷെ കാര്യാദികളെക്കുറിച്ച് കാലേക്കൂട്ടി എലീശ പ്രവാചകനെ പോലെയോ നമ്മളിപ്പോൾ കണ്ട ദീർഘദർശിമാരെ പോലെയോ ഒന്നും നമുക്ക് സംഭവിക്കാൻ പോകുന്ന, നമ്മുടെ കുടുംബത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ അടുക്കൽ പറയുവാൻ നമ്മളായിരിക്കുന്ന ലോക്കൽ ചർച്ചിനകത്ത് ചിലപ്പോൾ ആൾ കണ്ടെന്നിരിക്കുകയല്ല. അതുകൊണ്ട് ദൈവം നമ്മളെ തഴിയല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരീശന്മാരെ പോലെ കടുംപിടുത്തമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കറിയിക്കേണ്ട, നമുക്ക് അറിയിച്ചു തരേണ്ട മുന്നറിയിപ്പുകൾ അറിയിച്ചു തരാൻ ദൈവമായ കർത്താവ് ഒന്നുകിൽ നമ്മളെ അങ്ങോട്ട് വിളിച്ച് അല്ലെങ്കിൽ അവരിങ്ങോട്ട് വന്ന് ഏവം വിധത്തിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് നേരെ കയറി വരുന്ന വിഷയങ്ങളെ കാലേക്കൂട്ടി കണ്ടുകൊണ്ട് കാര്യങ്ങൾ നമ്മളെ ബോധിപ്പിക്കാൻ ദൈവത്താൽ നിയുക്തരാക്കപ്പെട്ടിരിക്കുന്ന ആളുകളുള്ള സ്ഥാപനമാണ് ദൈവത്തിൻ്റെ സഭ. അത് ഓർത്തൊരു സ്തോത്രം ചെയ്തേരെ. നമുക്ക് സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഏത് വിഷയത്തിനും ഏത് കാര്യത്തിനും പരിഹാരമുണ്ട്, പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ പുരാതന കാലം മുതൽ പ്രവാചകന്മാരെയും ശുശ്രൂഷകന്മാരെയൊക്കെ എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞ് ജാതികളെ പോലെ വേറെ എങ്ങും പോകരുത്, നിങ്ങളുടെ കൈനോട്ടത്തിനും ലക്ഷണത്തിനും കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ട് വേറെ മാർഗങ്ങളൊന്നും നോക്കരുത് എന്ന് കർക്കശമായി പറയാൻ കാരണം നിനക്കറിയേണ്ട കാര്യങ്ങൾ നിന്നെ അറിയിപ്പിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി ആളുകളെ ആക്കി വെച്ചിട്ടുണ്ട്. ആ വഴിയല്ലാതെ വേറെ വഴി പോകരുത്, വേദനകൾ വർദ്ധിക്കും. അതുകൊണ്ട് ഒരിക്കലും ദൈവികമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി വേറെ ഒരു മാർഗത്തിനും, ജാതീയമായിരിക്കുന്നൊരു മാർഗത്തിനും പോങ്ങരുത്. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിഹാരം വരുത്തേണ്ടത് ദൈവമായിരിക്കാൽ പരിഹാരം ദൈവമായ കർത്താവ് വരുത്താതിരിക്കത്തില്ലെന്നുള്ള കാര്യം മനഃപൂർവ്വമായി നമ്മൾ ഓർത്തിരിക്കണം. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം പറയട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ ഇങ്ങനെയാണ്, ആ വാക്യത്തിനകത്ത് 31-ാമത്തെയൊക്കെ വാക്യത്തിനകത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്. പൗലോസ് പറയുന്നു, ചെന്നായി വരുന്നുണ്ട്, ചെന്നായി വരുന്നുണ്ട്. അപ്പോൾ ചെന്നായി വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഒന്ന് ഉണർന്നിരിക്കണം, നമ്മുടെ ഭാഗത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ കഴിഞ്ഞ 3 സംവത്സരം നിങ്ങളുടെ കൂടെ ആയിരുന്ന നാടുകളിൽ ഞാൻ കണ്ണുനീരോടെ നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തന്നത് ഓർക്കണം. അപ്പോൾ 3 കൊല്ലം പൗലോസ് എഫേസോസിലെ ആളുകളോട് കൂടെ സമയം സ്പെൻഡ് ചെയ്തു. അദ്ദേഹം യാത്ര ചെയ്ത് ശുശ്രൂഷ ചെയ്യുന്ന അപ്പോസ്തോലനാണ്. എന്നാൽ എഫേസോസിൽ ചെന്നപ്പോൾ അവിടെ ചില നാളുകൾ ഏറ്റവും ദൈർഘ്യത്തിൽ അദ്ദേഹം സ്റ്റേ ചെയ്തത് അവിടെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്നു. പിന്നത്തേതിൽ അവിടുത്തെ ആളുകളെ, അവിടെ നിന്നൊക്കെ പൗലോസ് പോകുന്നതിന് ശേഷം അവിടുത്തെ ആളുകളെ പുഴയോരത്ത് വെച്ച് കണ്ടപ്പോൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, കഴിഞ്ഞ 3 വർഷം ഞാൻ നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതാണ്, ഒരു കർത്തൃദാസൻ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അദ്ദേഹം നമ്മളോട് പറയുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നത്? വചനത്തിലൂടെ, വചന ശുശ്രൂഷയിലൂടെ, ആത്മാവിലൂടെ, പ്രവചനത്തിലൂടെ, ബൈബിൾ ക്ലാസ്സിലൂടെ, തമ്മിലുള്ള സംഭാഷണത്തിലൂടെ, പ്രബോധനത്തിലൂടെ, ദൈവനിയോഗമുള്ളൊരു ദൈവദാസനാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആ പറയുന്നത് കേവലം അരമണിക്കൂർ നേരത്തേക്ക് ഗ്യാസ് പോകുന്നത് പോലെ, സ്തോത്രം, സോഡ തുറന്നു വെച്ചാൽ, പെട്രോൾ തുറന്നു വെച്ചാൽ ബാഷ്പീകരിക്കുന്ന പോലെ കേട്ട് 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്നും ഓർമ്മമണ്ഡലത്തിൽ നിന്നും ബാഷ്പീകരിച്ച് പോകത്തക്ക രീതിയിൽ അപ്പോഴത്തേക്ക് മാത്രമുള്ള അൽപായുസ്സിൻ്റെ വാക്കുകളല്ല ഒരു ദൈവദാസൻ നമുക്ക് തരുന്നത്. പിന്നെയോ, നിൻ്റെ ജീവിതത്തിൽ നാളെ ചെന്നായി കയറി വന്നാൽ, നാളെ നിൻ്റെ കുടുംബത്തെ കടിച്ചു കീറുന്ന വിഷയങ്ങൾ കയറി വന്നാൽ എന്തോ വേണം സ്തോത്രം. അപ്പോൾ പൗലോസ് പറയുകയാണ്, അപ്പോൾ എന്നെ വിളിക്കണം, എൻ്റെ ഫോൺ നമ്പർ ഇതാന്നല്ല പറഞ്ഞത്, നിങ്ങളെ ഞാൻ ശുശ്രൂഷിച്ച കാലം, നിങ്ങളെ ഞാൻ ഉപദേശിച്ച കാലം, നിങ്ങൾക്ക് വചനം പറഞ്ഞു തന്ന കാലം, നിങ്ങളെ വചനം പഠിപ്പിച്ച കാലം. ആ കാലഘട്ടത്തിൽ ജീവിതം നയിക്കപ്പെടണമെങ്കിൽ
യുക്തിയോടെ നാ കൈകാര്യം ചെയ്തില്ലെങ്കിൽ തകർക്കപ്പെടും. അപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? ഞാൻ വചനത്തിലൂടെ നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തരികയാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മളെ കേൾപ്പിക്കുന്നത് ഒരർത്ഥത്തിൽ നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന വിപത്തുകളും ആപത്തുകളും നമുക്ക് ഭവിക്കാതിരിക്കാൻ, നമ്മളെ കടിച്ചു കീറത്തക്ക രീതിയിൽ വഴിത്തലയ്ക്കൽ നമ്മൾ മുറിവേറ്റ് കിടക്കുകയും മറ്റുള്ളവരുടെ നടുവിൽ അപഹാസ്യ പാത്രമായി തീരത്തക്ക രീതിയിൽ അപമാനത്തിൻ്റെ കൂർത്ത പല്ലുകൾ നമ്മൾ കടിച്ചിറക്കി കൊടഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ മുഖം വാടിയും കരഞ്ഞ് നിൽക്കത്തക്ക രീതിയിൽ അന്ധകാരത്തിൻ്റെ ശക്തി ചെന്നായിയെപ്പോലെ നുഴഞ്ഞു കയറി വരുമ്പോൾ ആ സമയത്ത് കണ്ടില്ലാതെ പോയാൽ നമുക്ക് മുറിവേക്കാം. അതിനെന്തോ ചെയ്യണം. ഞാൻ കഴിഞ്ഞ 3 കൊല്ലം പറഞ്ഞു തന്ന ബുദ്ധിയുണ്ടല്ലോ. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് ദൈവദാസന്മാർ പറയുന്ന വചനങ്ങൾ നാളുകളിൽ ജീവിക്കേണ്ട വിഷയത്തിന്മേൽ നമുക്ക് പാളിച്ച പറ്റാതിരിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ നമുക്ക് ബുദ്ധി പറഞ്ഞു തരികയാണ് ഈ വാട്സാപ്പിലൂടെ. ഞാൻ ഈ മെസ്സേജ് എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷമായി. സ്തോത്രം. ഏറെക്കുറെ അടുത്ത വർഷം ആരംഭത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും 2 വർഷം പിന്നിടുകയാണ്. അപ്പോൾ അത്രയും കാലഘട്ടങ്ങളായി ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ നിങ്ങളോട് 10,000-ൽ പരം ആളുകളോട്, അതിൽ കൂടുതൽ ആളുകളോട് ദൈവത്തിൻ്റെ വചനം പറയുക. ഒരർത്ഥത്തിൽ രാവിലെ എഴുന്നേറ്റ് നല്ല തിരക്കാണ്. ഇന്നും ഞാൻ ഈ പലവിധ ശുശ്രൂഷയിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ ഞാൻ വളരെ തിരക്കുകൊണ്ട് അച്ഛനെ ലേറ്റായി പോയത്. അപ്പോൾ ഓടി വന്ന് ഞാൻ ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ ഞാൻ അത്ഭുതം കൂറിയിട്ടുണ്ട്. കർത്താവ് നമുക്കുള്ള ദൂത് ഓടി വരുമ്പോൾ യാത്രയ്ക്ക് പോകാൻ വേണ്ടി ധൃതി പിടിക്കുന്ന സ്കൂൾ വണ്ടി വരുമ്പോഴത്തേക്ക് ഓടിക്കയറാൻ വേണ്ടി വേഗത്തിൽ ഒരുങ്ങുന്ന കുഞ്ഞിന് ടിഫിൻ ബോക്സ് തയ്യാറാക്കി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെപ്പോലെ പലപ്പോഴും എൻ്റെ തിരക്കുകൾക്കിടയിൽ ബൈബിളിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ മക്കൾക്ക് കൊടുക്കേണ്ട ദൈവത്തിൻ്റെ ദൂത് ടിഫിൻ ബോക്സിനകത്തിട്ട് അടച്ച ആഹാരം തരുന്നത് പോലെ എൻ്റെ ദൈവം നിമിഷങ്ങൾ കൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ വണ്ടറടിച്ചിട്ടുണ്ട്. ഇത് ദൈവത്തിൻ്റെ ആലോചന തന്നെയാണെന്ന് ഓർത്ത് സ്തുതിച്ചിട്ടുണ്ട്. ഇന്നും ദൈവം പറയുന്നു, കഴിഞ്ഞ കുറേ നാളുകളായി ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നാളുകളിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബുദ്ധി പറഞ്ഞു തരലാണ് ഓരോ ആത്മീയ ശുശ്രൂഷയിലും നടക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടാൽ വെറും വെടിയും പോകുകയും മാത്രമല്ല അത് കേട്ടോ, കൈയടിക്കാനും ബഹളം വയ്ക്കാനും സന്തോഷിക്കാനും ഒരല്ലേലൂയ പറയാനും ഒരു തംസപ്പ് വാട്സാപ്പിലൂടെ തിരിച്ച് ആ കൊള്ളാം ഷായ് പാസ്റ്ററേ എന്ന് കാണിക്കാൻ വേണ്ടി കൈവിരലൊന്ന് തംസപ്പ് ഇങ്ങോട്ട് തിരിച്ചയക്കാനും വേണ്ടിയിട്ട് അങ്ങനെ അയക്കുന്നവരെ കുറ്റം പറയില്ല, നല്ലത്, എനിക്കൊരു സന്തോഷമല്ലേ, പറ്റുമെങ്കിൽ അയച്ചാറേ. അങ്ങനെ ഒരു തംസപ്പ് അയക്കാനും ഒരു 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 എന്താ പറയുക, താങ്ക്സ് അയക്കാനും വേണ്ടി മാത്രമല്ല ഈ മെസ്സേജ് അയക്കുന്നത്. പിന്നെയോ നാളുകളിൽ ജീവിതത്തിൻ്റെ മുന്നേറ്റങ്ങളിൽ നമുക്ക് കയറി ചെല്ലുന്ന സ്ഥലങ്ങളിൽ കടിച്ച് കീറത്തക്ക രീതിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് ബുദ്ധി പറഞ്ഞു തരികയാണ് വചനത്തിലൂടെ. അതുകൊണ്ട് കാര്യങ്ങളെ ഗ്രഹിച്ചോളണം. നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ നിന്ന് ശാശ്വത പരിഹാരം വചനത്തിലുണ്ട്. പരിശുദ്ധാത്മ നിയോഗത്തിലൂടെ പറയുന്ന കാര്യത്തിലുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, അതങ്ങ് അനുസരിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. ബുദ്ധി പറഞ്ഞു തരുന്ന വചനം, ആ വചനത്തിലൂടെ പൗലോസ് ബുദ്ധി പറഞ്ഞു കൊടുത്തു. പറയുകയാണെങ്ങനെ, ഒരു വഴിയുള്ളൂ, ഇനിയിപ്പോൾ ഞാൻ വന്ന് ക്ലാസ് എടുക്കാനെന്ന് നോക്കിയല്ല. പൗലോസും തിരക്കായിപ്പോയി, വേറെ വഴിക്ക് പോവുക. അപ്പം ഇനി എന്ത് ചെയ്യും? അയ്യോ, ചെന്നായി വരുന്നു, പാസ്റ്റർ ഇട്ടിട്ട് പോവാണോ, കർത്തദാസൻ ഇട്ടിട്ട് പോവാണോ, പോകല്ലേ, ഞങ്ങൾ ചെന്നായി വന്നാൽ ഞങ്ങൾക്ക് കാര്യമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ കർത്തദാസനെ വിടാതെ വളഞ്ഞ് നിന്ന് വിളിയോട് വിളിയായിട്ടിരിക്കുന്ന സമയത്ത് പൗലോസ് തിരിച്ചു പറയുക, ഇനിയിപ്പോൾ ഞാൻ വരുന്ന കാര്യം നടക്കുകയല്ല, ഞാൻ പല കാര്യത്തിന് വേണ്ടി പോയല്ലേ, പിന്നെ ചെന്നായി വന്നാൽ ഞങ്ങളെ കടിച്ചു കീറിക്കോട്ടെ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്താ വേണം? ഏത് ചെന്നായി വന്നാലും ഞാൻ കഴിഞ്ഞ 3 കൊല്ലം നിങ്ങൾക്ക് പറഞ്ഞു തന്ന ദൈവത്തിൻ്റെ വചനത്തിലൂടെയുള്ള ബുദ്ധിയുണ്ടല്ലോ, ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തോളണം. അത് ഓർത്താൽ അതിനകത്ത് വിടുതലുണ്ട്, അതിനകത്ത് പ്രശ്നങ്ങളെ തരണം ചെയ്യുന്ന വിധമുണ്ട്. ഈ ദൂതിലൂടെ 15-16 മിനിറ്റേ ഉള്ളെങ്കിലും എനിക്കറിയാം ഇതിലൂടെ പലരുടെ വിടുതലുകൾ, നാളുകളിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ പരിഹാരം, കുടുംബ പ്രശ്നത്തിൻ്റെ പരിഹാരം, കടഭാരം മാറാനുള്ള പരിഹാരം, ദൈവം നിങ്ങളെ അധികമായി സ്നേഹിക്കാനുള്ള പരിഹാരം, നിങ്ങൾ ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള പരിഹാരം ബുദ്ധിപരമായി ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞു കഴിഞ്ഞു നാളെയും പറയും. അതുകൊണ്ട് ഈ വക ദൂതുകളൊക്കെ 1.5 മണിക്കൂർ ആയുസ്സിന് വേണ്ടി ഒരു ദിവസത്തേക്ക്, ന്യൂസ് പേപ്പറുകളല്ല ഒറ്റ ദിവസത്തെ ആയുസ്സുള്ളെന്നാണ് പറയുന്നത്. ഏത് ലൈബ്രറിയിലെ ഏത് ഈടിട്ട് ബുക്കിനും ഒരു കാലഘട്ടമുണ്ട്. അത് കഴിയുമ്പോൾ
കഴിയുമ്പോൾ ടെക്നോളജി മാറും, അത് കഴിയുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ജനറേഷൻ മാറിപ്പോകും. പഴയ കഥകളൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് ചിലപ്പോൾ വായിച്ചാൽ പിടികിട്ടിയല്ല. തകഴിയുടെ ചെമ്മീനൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ വായിച്ചാൽ അതിനകത്ത് ഭാഷ പിടികിട്ടിയല്ല. കാരണം അത് കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും പട്ടിണിയുടെയും കാലത്ത് സ്തോത്രം അന്ന് എഴുതിയത്, അന്നത്തെ ബഷീറിൻ്റെ സ്തോത്രം, ആ പഴയ പുസ്തകങ്ങളൊക്കെ അതിന്ന് ഇപ്പോൾ വായിച്ച അന്നത്തെ പശ്ചാത്തലത്തിൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ കഷ്ടപ്പാടും പ്രയാസവും ആടിനെ വളർത്തിയും ജീവിക്കുന്ന ആ കാലഘട്ടത്തിൻ്റെ കഥാപാത്രങ്ങളെ നിരത്തിക്കൊണ്ട് എഴുതിയതാ. ഇപ്പോഴത്തെ പിള്ളേർ വായിക്കും, അമ്മച്ചി ഇത് തന്നെ എങ്ങനെ എഴുതിയിരിക്കും ചോദിക്കും. കാരണം ഇപ്പോൾ ഹൈഫൈ സംഭവം. അപ്പോൾ ഏത് പുസ്തകത്തിനും ഏത് ന്യൂസ് പേപ്പറിനും ഒരു കാലാവധിയുണ്ട്, കാലഘട്ടമുണ്ട്. അത് കഴിയുമ്പോൾ അതിനൊന്നും ചിലപ്പോൾ വാല്യൂല്ലാതെയാകും. പിന്നെ വലിയ മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്ന പോലെ വെച്ചോണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ സ്വർഗം പറയുന്നു, ആത്മീക ദൂതുകൾക്ക് കാലാവധിയില്ല. കുഞ്ഞുന്നാളിൽ കേട്ടത്, യൗവനകാലത്ത് കേട്ടത്, നിൻ്റെ മാതൃരാജ്യത്ത് വെച്ച് കേട്ടത്, നിൻ്റെ വീട്ടിലെ യോഗത്തിൽ വെച്ച് കേട്ടത്, നിൻ്റെ കൊച്ചു കൂട്ടായ്മയ്ക്കകത്ത് വെച്ച് കേട്ടത്, ഇന്ന് നീ അമ്പര ചുംബിയായ സൗധങ്ങൾക്കകത്ത്, മാർബിൾ സൗധങ്ങൾക്കകത്ത്, കോൺക്രീറ്റ് പട്ടണങ്ങൾക്ക് നടുവിൽ തിരക്കേറിയ ലോകത്തിലെ ഏറ്റവും സുപ്രസിദ്ധമായിരിക്കുന്ന രാജ്യങ്ങളിലെ തിരക്കേറിയ പട്ടണങ്ങളിലിരുന്നു കൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടുമ്പോൾ, പണ്ട് സ്തോത്രം നമ്മൾ ചെരിപ്പിടാത്ത കാലുകൊണ്ട് ജീവിതത്തിൽ കഷ്ടപ്പാടും പ്രയാസപ്പെട്ട് മുണ്ടുമുറുക്കി കൊടുത്ത കാലത്ത് അന്ന് കർക്കശക്കാരായി ദൈവദാസന്മാർ ബുദ്ധി പറഞ്ഞു തന്നത് ഓർക്കാൻ ചിലരോട് ഇന്ന് പ്രവചനദൂത് പറയുന്നു. എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ പണ്ട് ദൈവം നിനക്ക് പറഞ്ഞു തന്ന ബുദ്ധി, അതിനകത്ത് നിൻ്റെ വിടുതൽ കിടക്കുന്നുണ്ട്, അതിനകത്ത് നിൻ്റെ രക്ഷ കിടക്കുന്നുണ്ട്. ഇന്ന് അകപ്പെട്ടിരിക്കുന്ന വിഷയത്തിൻ്റെ താക്കോൽ പണ്ട് നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കേൾക്കണം, അതാ ദൈവം, അതാ ദൈവത്തിൻ്റെ സ്വഭാവം, അതാ ദൈവത്തിൻ്റെ പ്രത്യേകത. സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് ആരെങ്കിലും വിട്ട് ബുദ്ധി പറഞ്ഞു തന്നിരിക്കും. ഇന്നും ദൈവം പറയുന്നു, നീ ഇപ്പോൾ കടന്നു പോകുന്ന വിഷയത്തിൽ അങ്കലാപ്പ് കാണിക്കാതെ, കൈയും കാലത്തടിക്കാതെ പുറകോട്ട്, ഇച്ചിരി പുറകോട്ട് ചിന്തിച്ചേ. ഒരു ദിവസം ഒന്ന് പുറകോട്ടൊന്ന് നോക്കിയേ, കുറച്ച് ദിവസം പുറകോട്ട് നോക്കിയേ. പുറകോട്ട് പോകുമ്പോൾ ഇന്ന് നിൻ്റെ വീട്ടിലോ ജീവിതത്തിലോ മക്കളിലോ കുടുംബത്തിലോ ജോലിയിലോ ബിസിനസ്സിലോ ആത്മീയത്തിലോ എവിടെ നീ ചെന്നായി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും പണ്ട് അതിൻ്റെ പരിഹാരം നിന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഒന്നോർത്താൽ മതി, ഒന്നോർപ്പിക്കണേ ദൈവാത്മാവേന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അത് പറഞ്ഞു തരും, ഓർപ്പിച്ചു തരും കേട്ടോ. ഈ ദിവസങ്ങളിൽ പണ്ട് പറഞ്ഞ വാക്കുകൾ പ്രയോജനപ്പെടാൻ പോവുക, അതാണ് ഇന്നത്തെ ദൂത്. ഒന്നുകൂടെ പറയാം, പണ്ട് നീ കേട്ട, പണ്ട് നീ പ്രാപിച്ച, നേരത്തെ നീ ഹൃദയത്തിൽ സംഗ്രഹിച്ച ഏതൊക്കെയോ ദൂതുകൾ, ഏതൊക്കെയോ വചനങ്ങൾ ഈ വരാനിരിക്കുന്ന മാസങ്ങളിൽ നിനക്ക് അനുഗ്രഹമാകാൻ പോവാ. ബുദ്ധി പറഞ്ഞു തന്നത് ഗുണം വരാൻ പോവാ. ചെന്നായി തോക്കും, നീയും പിള്ളേരും ജയിക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, വരാനിരിക്കുന്ന കാര്യങ്ങളെ കാലേ കൂട്ടിക്കണ്ട് ആ കാലഘട്ടത്തെയും ആ വിഷയങ്ങളെയും തരണം ചെയ്യാൻ ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ മുൻകാലത്ത് ബുദ്ധി പറഞ്ഞു തന്നിട്ടുള്ള ദൈവമേ, ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഈ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്ന വിഷയങ്ങളെ തരണം ചെയ്യാൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം പറഞ്ഞു കൊടുത്ത, ബുദ്ധി പറഞ്ഞു കൊടുത്ത ദൂതിനകത്ത് അടുത്ത മാസങ്ങളുടെ വിടുതലിരിക്കുന്നുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞല്ലോ. ഞാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അടുത്ത മാസങ്ങളെ ബ്ലസ് ചെയ്യുക. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഇന്നവർക്ക് അനുഗ്രഹമാകാൻ, ഇന്ന് അത് നന്മയാകാൻ കർത്താവ് ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. എല്ലാവരെയും അനുഗ്രഹിച്ചേക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ, ആമേൻ.